ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമൂഹത്തിൽ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന ഊർജ്ജസ്വലനായിരുന്ന പാപ്പയായ വിശുദ്ധ ഫാബിയാന്റെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് ജനുവരി 20-നാണ്. റോമാക്കാരനായിരുന്ന വിശുദ്ധ ഫാബിയാന് തന്റെ നീണ്ട അപ്പോസ്തോലിക ജീവിതത്തിനിടയ്ക്ക് നിരവധി മഹത്തായ കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി കഴിഞ്ഞു. മാക്സിമസ് ത്രാക്സ് ചക്രവർത്തിയുടെ മതപീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹത്തിന് പിൻഗാമികളായി വന്ന ചക്രവർത്തിമാരുടെ കീഴിൽ സമാധാനപരമായൊരു സഭാജീവിതം നയിക്കുവാൻ സാധിച്ചു. വർദ്ധിച്ചു വരുന്ന ദൈവജനത്തെ നയിക്കുവാനായി തന്റെ പുരോഹിത വൃന്ദത്തെ പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു വിശുദ്ധൻ ചെയ്ത ആദ്യ പ്രവർത്തനങ്ങളിൽ ഒന്ന്. കൂടാതെ സെമിത്തേരികൾ വിശാലമാക്കുകയും മനോഹരമാക്കുകയും ചെയ്തു. കാലിക്സ്റ്റസ് സെമിത്തേരിയിലെ ഭിത്തികളിൽ മനോഹരമായ ചിത്രപ്പണികൾ ചെയ്യുവാനും അതിനു മുകളിലായി ഒരു ദേവാലയം പണിയുവാനും അദ്ദേഹം മുൻകൈയെടുത്തു. തുടർന്ന് വന്ന ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ അവരുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ അനുവദിച്ചിരുന്നതിനാൽ വിശുദ്ധന്റെ കീഴിൽ സഭയ്ക്ക് അതിവേഗം വളർച്ച ലഭിച്ചു. ചക്രവർത്തിയായ ഡെസ്യൂസ് അധികാരത്തിൽ വന്നതോടെ ഈ സമാധാന അന്തരീക്ഷം തകർക്കപ്പെട്ടു. ക്രൂരനായ ഡെസ്യൂസ് എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് വിജാതരുടെ ദൈവങ്ങളെ ആരാധിക്കുവാൻ കൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇതുമൂലം സഭയ്ക്ക് നിരവധി വിശ്വാസികളെ നഷ്ടമായി. എന്നിരുന്നാലും നിരവധി പേർ തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനായി ക്രൂരമായ പീഡനങ്ങൾ സഹിക്കുകയും മരണം വരിക്കുകയും ചെയ്തു. ശത്രുക്കൾ പാപ്പായെ പിടികൂടുകയും തടവിലിടുകയും ചെയ്തു. ക്രൂരരായ തൻ്റെ മർദ്ദകരുടെ കരങ്ങളാൽ പാപ്പ വധിക്കപ്പെട്ടു. കാലിക്സ്റ്റസ് സെമിത്തേരിയിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത്. അന്ന് ക്രിസ്തുവിനെ പ്രതി മരണം ഏറ്റുവാങ്ങിയവരിൽ ആദ്യത്തെ രക്തസാക്ഷി പാപ്പയായ വിശുദ്ധ ഫാബിയാനാണ്. വിശുദ്ധ ഫാബിയാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.